ഞാൻ ഈ വീട് കാണാൻ വന്നേക്കുന്നതാണ്. ഒന്നും രണ്ടും വർഷമല്ല ഗൈസ്, 6 വർഷം എടുത്ത് പണിത ഈ ഗംഭീര വീടിന്റെ മുക്കും മൂലയും പരിശോധിക്കാൻ എത്തിയേക്കുന്നതാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. പറഞ്ഞു. താഴത്തുള്ള പരിപാടിക്ക് ഞാനുള്ളൂ, മുകളിലൊക്കെ ഞാൻ പാർക്കിന്റെ അന്ന് കയറിയാണ്. ഞാൻ കേറിയിട്ടില്ല ചേട്ടാ. മോളിൽ എന്തൊക്കെയാ ഉള്ള ഇപ്പൊ അറിയാവോ? ഒന്നും അറിയില്ല. അറിയില്ലല്ലേ. ഡോൺ വരി ചേട്ടാ, ഞാൻ മോളിൽ പോയി അന്വേഷിച്ചിട്ട് ചേട്ടൻ എല്ലാം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ശരി, നമുക്ക് അകത്തേക്ക് അറിയാലോ. ഓക്കെ. എന്തുണ്ട് ചേട്ടാ വിശേഷം? സുഖല്ലേ? നല്ല വിശേഷം. വിഷു ഒക്കെ ആയിട്ട് എവിടം വരെ എത്തി? വിഷു വീടിന്റെ പടിക്കൽ വരെ എത്തിയോ? ആ എന്തുകൊണ്ട് പറയാം, വിഷു ഇല്ല, വിഷു ആഘോഷിക്കുന്നില്ല. എന്റെ വീട്ടിൽ 2 മരണങ്ങളാണ് നടന്നത്. ഒന്നെന്റെ സഹോദരൻ, ഒന്നെന്റെ സഹോദരി. രണ്ടുപേര് മരിച്ചതിന്റെ വീട്ടിൽ വിഷു ഒന്നും ഇല്ല. അങ്ങനെ മൊത്തത്തിൽ അത്ര സന്തോഷകരമല്ലാത്ത വിഷു ആണെങ്കിൽ ചേട്ടന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത്രയും ഗംഭീരമായൊരു വീട്, 6 വർഷം എടുത്ത് പണി കഴിപ്പിച്ച വീട്, ഇത് എവിടെ നിന്നാണ് ചേട്ടൻ ഇത്രയും ഇത്ര ഐഡിയാസ് കിട്ടിയത്? ഞാൻ അങ്ങനെ അകത്തേക്ക് കാണിച്ചു തരാം, നിങ്ങൾ ഞെട്ടും ഗൈസ്. പണി കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിയാണ്. അത് ഏകദേശം മനസ്സിലായ ലക്ഷണം ഉണ്ട്. അങ്ങനെയാണ് നമ്മള് കഥ പറഞ്ഞു കഥ പറഞ്ഞു. നമുക്കിനി ഈ വീട് കാണണ്ടേ? വീടൊക്കെ നിങ്ങൾ അങ്ങനെ പറയല്ലേ ചേട്ടൻ. ഞങ്ങൾ വീട് പകുതി കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ചു വിടുവന്നിരിക്കുന്നതായിരിക്കും. താഴത്തെ വീടൊക്കെ കണ്ടിട്ട് ഇത് ഇത് ഏത് ഭാഗമായിട്ട് വരും ചേട്ടാ? ഇത് നടുമുറ്റം. നടുമുറ്റം ഏരിയ ആയിട്ട് വരും. നടുമുറ്റം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ചേട്ടൻ എവിടെന്ന് കോപ്പി അടിച്ചോണ്ട് വന്ന ഐഡിയ? ഇത് കോപ്പി അടിച്ചതല്ല, പുള്ളി വരച്ചതാണ്. ഇത് മൊത്തം തടിയാണോ? തടി പൊതിഞ്ഞേക്കണത്. അങ്ങനെ തടി പൊതിഞ്ഞേക്കുന്ന ഈ ഈ ഏരിയയിലൊക്കെ ആ ഫ്ലഡ് വന്നപ്പോഴത്തേക്കും ഇത് എന്ത് സംഭവിച്ചായിരുന്നു? ഇതിന്റെ കഷ്ണങ്ങളൊക്കെ പോയി. രണ്ടാമത് ഇത് ചെയ്തു. നല്ല രീതിയിൽ പൈസ മുടക്കേണ്ടി. പാപ്പന്റെ കളസം കയറി മക്കളെ. സാരയില്ല ചേട്ടാ, ഏഹ് പോട്ടെ, നമുക്ക് അടുത്തൊരു സിനിമയില് മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഏഹ് ഇതോ ചേട്ടാ, ഇത് ഇത് നല്ല ഭംഗിയായിട്ട് ഞാൻ കണ്ടപ്പോ ശ്രദ്ധിച്ചായിരുന്നു. ഇത് ആരാ ചെയ്തേ? ഇത് ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ ഇതാണ്. ഓ അടിപൊളി. ആലപ്പുഴ കയർ തൊഴിലാളികൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. ഇത് ഏകദേശം എത്ര വയസ്സുള്ള സലിംകുമാറായിട്ട് വരും? 12 കൊല്ലം മുമ്പുള്ളു. അന്നിങ്ങനെയാണ് വരുന്നേ? നല്ല ചുള്ളനായിരുന്നല്ലേ. ഇന്ന് എന്ത് പറ്റി? ഇതെന്താ, ഇതിനകത്ത് മുറിയാണോ? ആ തുറന്നു നോക്കട്ടെ. മുറിയുടെ മുന്നിൽ ആനയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മറ്റേ കൊത്തുപണിയല്ലേ? ഇതൊക്കെ എത്ര ദിവസം എടുത്തു ചേട്ടാ? കൊത്തുപണിക്ക് എത്ര ദിവസം എടുത്ത്? അതൊന്നും നോക്കാൻ പോയില്ലേ. അപ്പൊ ഇതൊക്കെ കയ്യിന്ന് പോയി. അതല്ലേ, നമുക്ക് വീട്ടിൽ മുറിയുടെ അകത്ത് കയറാം. ഇതാണ് ചേട്ടന്റെ മുറി. ഈ മേശക്ക് ഏതെല്ലാം ഒരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവും. നല്ല പഴക്കം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഈ മേശ നല്ല പഴക്കം ഉണ്ടായിരുന്നു.